നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു വ്ലോഗ് തന്നെയാണ് ചെയ്യുന്നത്. കുറേ ദിവസങ്ങൾക്ക് ശേഷമാണല്ലേ നമ്മളിപ്പോൾ ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നത്. എനിക്ക് കുറച്ച് വയ്യായ്കകളൊക്കെ ആയിട്ട് അതൊക്കെ കൊണ്ടാണ് കുറച്ചിങ്ങനെ ഡിലേ വന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു ചെയ്യണമെന്നൊക്കെ, പക്ഷേ ഒരു ദിവസം പറ്റിയിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഫ്രൈഡേ എടുത്തൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇത് കുറച്ച് ദിവസമായി എടുത്തിട്ട്. അപ്പം ഞങ്ങൾ ഓഫാണ്, അന്നത്തെ ദിവസം ഏട്ടൻ ഓഫാണ്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ എന്താ വൈകിട്ടൊന്ന് പുറത്തൊക്കെ പോകുന്നുണ്ട്. അപ്പം അതുമെല്ലാം ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉച്ച സമയത്തെ ഫുഡ് ഉണ്ടാക്കുന്നതാണ് ഈ കാണുന്നതൊക്കെ. രാവിലെ ഓഫായതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എണീറ്റത്. അപ്പോൾ ഒരു തട്ടിക്കൂട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് നേരെ ഞങ്ങൾ ഉച്ചയ്ക്ക് കുറച്ച് കാര്യമായിട്ട് കഴിക്കാം എന്നുള്ളൊരു ധാരണയിലൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് മാമ്പഴപ്പുളിശ്ശേരിയും പിന്നെ എന്താ പപ്പായയും ക്യാരറ്റും തോരനും പിന്നെ മീൻ വറുത്തതും, ഇത്രയാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ പുളിശ്ശേരിയൊക്കെ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്, അടുത്ത് കഴിഞ്ഞൊരു വ്ളോഗിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. മാങ്ങ എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കാൻ വാങ്ങിക്കുന്ന മാങ്ങയില്ലേ, അത് തന്നെയാണ് ഞാൻ എടുത്തേക്കുന്നത്. അല്ലാതെ മറ്റേ ചന്ദ്രക്കാരൻ എന്ന് പറയുന്ന മാങ്ങയൊന്നും എനിക്കിവിടെ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് സാധാരണ ഒരു മാങ്ങ നന്നായിട്ട് അരിഞ്ഞ് എടുത്തിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നത് ഇതാണ് കൂടുതൽ ടേസ്റ്റ് എന്നാണ്. കാരണം ഇതാവുമ്പോൾ കുറേ കൂടി ജ്യൂസി ആയിട്ടിരിക്കും, നല്ല രസമായിരിക്കും കഴിക്കാനായിട്ട്. അതിൽ ആവശ്യത്തിന് ശർക്കര ചേർക്കുകയാണ്. അപ്പോൾ എനിക്ക് ഒരു പകുതി അച്ച് ശർക്കരയോളം ചേർക്കേണ്ടി വന്നു. അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരുന്നു, പക്ഷേ എങ്കിലും നല്ല തൈരൊക്കെ ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ പുളിയാവുമല്ലോ, അതുകൊണ്ടിട്ട് അത് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്ത് ഞാനിപ്പോൾ മീനൊന്ന് വറക്കാനിട്ടു. പറ്റയാണ് കേട്ടോ മീൻ. പിന്നെ നമ്മുടെ പപ്പായ. അപ്പോൾ പപ്പായ ഒരു ചെറിയ കഷ്ണം പപ്പായ, എന്നിട്ട് പകുതിയേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ അതിനകത്തേക്കൊരു ക്യാരറ്റും കൂടി ഇട്ടിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ ഇതും ഞാൻ നമ്മുടെ ചോപ്പർ ഇട്ടിട്ട് ചോപ്പറിൽ തന്നെയാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത്. എനിക്ക് അല്ലാണ്ട് ഇപ്പോൾ ഈ കൈകൊണ്ട് അരിയുന്നതൊക്കെ പണ്ടൊക്കെ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ അതെല്ലാം ഞാൻ പറയാറില്ല എപ്പോഴും, അതൊക്കെ ഇപ്പോൾ നിർത്തി. ഇതാവുമ്പോഴേക്കും പെട്ടെന്ന് പണി കഴിയും. ഈ പപ്പായ തന്നെ വെക്കുന്നതിനേക്കാളും ക്യാരറ്റും കൂടെ ചേർത്ത് വെക്കുവാണെങ്കിൽ ഒരു നല്ല രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചത്. പിന്നെ പപ്പായ മാത്രം ഇപ്പോൾ നമ്മൾ ചോപ്പറിലിട്ട് തോരൻ വെക്കുവാണെങ്കിലും പെട്ടെന്നത് പപ്പായ എന്നൊന്നും എനിക്ക് അങ്ങനെ തോന്നാറില്ല കേട്ടോ. ക്യാബേജ് തോരൻ വെച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതും ഞാൻ ചോപ്പറിലിട്ട് പപ്പായ ഓൾറെഡി അരിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ക്യാരറ്റും കൂടെ ഇട്ട് അരിഞ്ഞു വെക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇതെല്ലാം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. തോരനൊക്കെ വെക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. പിന്നെ പുളിശ്ശേരിയും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇത് നമ്മുടെ പുളിശ്ശേരിക്കുള്ള തൈരാണ്. അപ്പോൾ ഞാൻ ആ തൈരൊക്കെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ്. അങ്ങനെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കൊന്ന് താളിച്ച് ഒഴിച്ചാൽ മതി. തൈര് ചേർത്തു. തൈര് ചേർത്ത് കഴിഞ്ഞാൽ തിളയ്ക്കാൻ പാടില്ല, അതറിയാമല്ലോ. വെറുതെ ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ അത് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറ്റിയിട്ട് അതിലേക്ക് നമ്മുടെ കടുകും വറ്റൽമുളകും വേപ്പിലയും കൂടെ ഒന്ന് താളിച്ച് ചേർക്കാം. നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമി ജ്യൂസി ആയിട്ടുള്ളതാണ്. പിന്നെ അപ്പുറത്ത് തോരന് വേണ്ടിയിട്ടുള്ളത് വെച്ചിരിക്കുകയാണ്. മീനൊക്കെ അപ്പോഴേക്കും ഞാൻ വറുത്ത് വെച്ചു. പിന്നെ തോരന് വേണ്ടിയിട്ട് നമ്മുടെ സവാളയും പച്ചമുളകും ഇട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വറ്റൽമുളക് ചതച്ചത് ഇടുന്നുണ്ട്. അത് നിർബന്ധമൊന്നുമില്ല, പക്ഷെ ഞാനത് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടെ എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് ഇടുന്നതാണ് കേട്ടോ. അങ്ങനെ തോരനൊക്കെ റെഡിയാക്കി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരമൊക്കെ കിടന്നുറങ്ങി കേട്ടോ. ഊണൊക്കെ കഴിച്ചു. ഊണ് കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ വൈകിട്ട് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങനെ സ്നാക്കൊന്നും അധികം ഉണ്ടാക്കാറില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്കിപ്പോൾ വയ്യാത്തതുകൊണ്ടിട്ട്
എന്താണെന്നറിയില്ല, ഇവിടെ ക്ലൈമറ്റ് ചേഞ്ച് ആണ്. ഇവിടെ ഇപ്പം ഇത്തിരി ചൂട് ഇങ്ങനെ കുറഞ്ഞ് തണുപ്പിലേക്ക് വന്നു തുടങ്ങി. പക്ഷെ തണുപ്പായിട്ടില്ല, ആ ചൂടിൻ്റെ എന്താ പറയുക ഒരു കാഠിന്യം ഒന്ന് കുറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കണം ചെറിയ ബുദ്ധിമുട്ടുകൾ വരുന്നത്. ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ എല്ലാവർക്കും അങ്ങനെ വരാറുണ്ട്, അങ്ങനെ വന്നിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പം സ്നാക്ക് പരിപാടികളൊക്കെ ഞാൻ കുറേ നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസം കടയിൽ പോയപ്പോൾ കുറച്ച് നേന്ത്രപ്പഴം കിട്ടിയിരുന്നു. അപ്പം നല്ല പഴുത്ത എന്താ പറയുക പഴമാണ് കേട്ടോ. അപ്പോൾ അത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിൽ കൂടുതൽ ഇരിക്കത്തില്ല. ഞാൻ അതുകൊണ്ടിട്ട് വേഗം തന്നെ അത് വെച്ചൊരു പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ഓടി ഓടി ഇങ്ങനെ മാറി മാറി വന്ന് കഴിക്കുന്നതാണ് എടുത്തെടുത്ത്. അപ്പോൾ ഇത് വീഡിയോ എടുത്ത് തരുന്നത് എനിക്ക് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ അത് കഴിഞ്ഞ് നടക്കാൻ പോകണം. അപ്പോൾ ഇതെടുത്ത് കഴിഞ്ഞിട്ട് ചേട്ടൻ നടക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നമ്മുടെ പഴംപൊരി എല്ലാം ഒന്ന് വറുത്തെടുത്ത് വയ്ക്കുകയാണ്. പഴംപൊരിയൊക്കെ നമുക്ക് രണ്ട് മൂന്ന് തരത്തിൽ ചെയ്യാം കേട്ടോ. ഞാനതൊക്കെ ഇനി വരുന്ന എപ്പിസോഡിൽ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ചേട്ടൻ നടക്കാൻ പോയി. അപ്പോൾ ഞാനപ്പോൾ ചായ വെക്കുകയാണ്. എനിക്ക് കട്ടൻ ചായ തന്നെയാണ്, ഇത് ചേട്ടനുള്ള പാൽച്ചായയാണ് കേട്ടോ. പുതിനയൊക്കെ ഇട്ടിട്ടുള്ള, നമ്മുടെ പുതിനയും ഇഞ്ചിയും ഒക്കെ ഇട്ടിട്ടുള്ള ചായയാണ്. അപ്പോൾ ഞാനിത് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തിളപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല കടുപ്പം വേണം ചേട്ടന്. അപ്പോൾ ആ ചേട്ടൻ്റെ ഒരു കടുപ്പത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഇടുന്നത്. രണ്ട് മൂന്ന് സ്പൂൺ തേയിലപ്പൊടി ഇട്ടാലും അത് ഒറ്റ തിളക്കൊന്നും ഇമാതിരി ഒരു കടുപ്പം വരില്ല. അതുകൊണ്ടാണ്. ഇപ്പം നല്ലൊരു ക്ലൈമറ്റാണ് കേട്ടോ. അങ്ങനെ ചൂടുണ്ടെങ്കിലും അല്ല വെയിലുണ്ടെങ്കിലും ഒരുപാടിങ്ങനെ ചൂട് നമുക്ക് തോന്നത്തില്ല, ഒത്തിരി ഇങ്ങനെ വേർക്കുന്നില്ല കണ്ടോ. അതായത് ചേട്ടൻ നടക്കാൻ പോയിരിക്കുകയാണ്, ഞാൻ ചുമ്മാ അതൊന്ന് എടുത്താണ്. എനിക്കിവിടെ അടുക്കളയിൽ നിന്നാൽ കാണാം ഏട്ടൻ നടക്കുന്നത് അവിടെ. അത് കഴിഞ്ഞ് ഏട്ടൻ വന്നു. അപ്പം ഞങ്ങൾ ഈ ചായയും പഴംപൊരിയും ഒക്കെ ഒന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ ഞങ്ങൾ ഇങ്ങനെ എന്താ പറയുക വർത്തമാനമൊക്കെ പറഞ്ഞ് അത് കഴിക്കുകയാണ് കേട്ടോ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി, എനിക്കും അതെ. അവർക്കുള്ളത് അപ്പുറത്തെ റൂമുകാർക്കുള്ളത് ഞാൻ അവിടെ റെഡിയാക്കി അവിടെ തന്നെ എടുത്ത് വെച്ചു. അപ്പം നമുക്കുള്ളത് മാത്രം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. ഇനി നമ്മൾ വൈകിട്ടൊന്ന് പുറത്തു പോകുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞിരുന്നല്ലോ ഫുജൈറ ഫോർട്ടിലാണ് കേട്ടോ ഇന്ന് പോകുന്നത്. ഇത് ശരിക്കും നമ്മുടെ വീട്ടിൽ നിന്ന് വളരെ അടുത്താണ്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല കാണിക്കാൻ, നേരെ വീട്ടിൽ ചെല്ല. ഉച്ചത്തെ ഫുഡൊക്കെ ഇരിപ്പുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് കഴിച്ച് കിടന്ന് ഉറങ്ങും. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ. വീണ്ടും അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.